വളരെ മികച്ച ഒരു സാങ്കേതിക വിദ്യയെ രാജ്യപുരോഗതിക്കും വരും തലമുറയുടെ ശോഭനപൂർണമായ വളർച്ചയ്ക്കു വേണ്ടിയും വിനിയോഗിച്ചുകൊണ്ട് അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു മികച്ച വ്യാവസായിക സംരംഭം. അതാണ് നോ വേസ്റ്റ് എന്ന മാലിന്യ സംസ്കരണിയുടെ മുഖമുദ്ര. ഞങ്ങൾ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്ധനം കൂടാതെ എങ്ങനെ മാലിന്യങ്ങൾ സംസ്കരിക്കാം, അങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടായ ഇതാണ് ഇന്ധനം കൂടാതെ വേസ്റ്റുകൾ കത്തിച്ച് കളയാവുന്ന ഒരു യന്ത്രം ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിന് ഫലമായി ആ യന്ത്രത്തിൽ കണ്ടുപിടിച്ച, അതിപ്പോൾ ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഏകദേശം ഇന്ത്യയിലും മലേഷ്യ, തായ്ലൻഡ്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിളംബരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മാലിന്യം കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ബൈ പ്രൊഡക്ഷൻ ഉണ്ടാക്കിക്കൂടെ എന്ന ചോദ്യങ്ങളും ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് സ്റ്റീം ഉണ്ടാക്കാം. സ്റ്റീം വഴി ഒരിക്കലും ഒരു സ്റ്റീം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മുത്താക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിന് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുക എന്ന ആ ഒരു ക്രമം കൂടി ഞങ്ങൾ ചെയ്തെടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്റ്റീം കിട്ടുന്നത്. അത് സ്റ്റീമിനെ കിട്ടിക്കഴിഞ്ഞാൽ ഹാട്ട് വാട്ടറായി ഉപയോഗിക്കാം, സ്റ്റീം കുക്കിങ്ങിന് ഉപയോഗിക്കാം, സ്റ്റീം ബോയിലർ ഉണ്ടാക്കാം, സ്റ്റീം ടർബൈൻ ഓട്ടാം. അപ്പോൾ ടർബൈനിലേക്ക് ഞങ്ങൾ വരുന്നേ ഉള്ളൂ. ടർബൈൻ്റെ ഡിസൈനൊക്കെ ഞങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞങ്ങളടുത്ത് സ്റ്റീമുണ്ട് വേസ്റ്റിൽ നിന്നും. അപ്പോൾ എന്ത് ചെയ്യാം, സ്റ്റീം കുക്കിംഗ് ചെയ്യാൻ ഇപ്പോൾ കഴിയും. ഒരു വലിയ ഹോസ്പിറ്റലാണെങ്കിൽ, ഒരു 400-500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്കൊക്കെ ഹാട്ട് വാട്ടർ കൊടുക്കാൻ പറ്റും. താജ് പോലുള്ള 5-star ഹോട്ടലുകൾക്ക് നിരന്തരം ഹാട്ട് വാട്ടർ വേണം അവർക്ക്, കാരണം അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അതുപോലുള്ള ആളുകൾക്ക് നിരന്തരം ഏത് സമയത്താണോ അവർ ഹാട്ട് വാട്ടർ ആവശ്യപ്പെടേണ്ട, അവരുടെ വാൽവ് തുറന്നാൽ കിട്ടണം. അങ്ങനത്തെ ഹോട്ടലുകൾക്ക് നിരന്തരം ഹാട്ട് വാട്ടർ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ മുന്നേറും. സമൂഹത്തിൽ ഇന്നൊരു ചോദ്യചിഹ്നമായി പെരുകിക്കൊണ്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ഫലപ്രദമായി നിർമാർജനം ചെയ്യുവാൻ ദീർഘദർശനത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നോ വേസ്റ്റ് എന്ന ഈ ഇൻസിനറേറ്റർ ഒരു വലിയ ആശ്വാസവും അനുഗ്രഹവുമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് ഓട്ടോക്ലേവ് മെഷീനും കിച്ചണിലേക്കും ഒക്കെ ഹോട്ട് വാട്ടർ വേണം. ആ ഹോട്ട് വാട്ടർ എന്തുകൊണ്ട് നമുക്ക് ഈ ഹീറ്റ് ഉപയോഗിച്ചുണ്ടായിക്കൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അത്തരം ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിൽ ചെയ്യാം എന്ന് മനസ്സിലാക്കിയതും അങ്ങനെ ചെയ്തു വന്നതും. ഇന്ന് താജ് പോലുള്ള വൻകിട ഹോട്ടലുകൾ ഞങ്ങളുടെ ഈ അറ്റാച്ച്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ഇൻസിനേറ്റർ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഇൻസിനേറ്ററിൽ അവർ നമ്മുടെ ഈ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ജനറേറ്റർ അറ്റാച്ച്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതുമൂലം അവർ ലാഭിക്കുന്നത് നമുക്കൊന്നും വിശ്വസിക്കാനാവാത്ത അത്ര വലിയൊരു തുകയാണ്. ഒരു ദിവസം 100 ലിറ്ററിലധികം ഡീസൽ ലാഭിക്കുന്നു എന്നാണ് താജ് തിരുവനന്തപുരത്തുള്ള താജ് ഹോട്ടൽ, താജ് വിവാണ്ട അവർ പറയുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്റ്റീൽടെക് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ഈ മാലിന്യ സംസ്കരണി. കാസർഗോഡ് നഗരസഭയുടെ വ്യവസായ കേന്ദ്രത്തിൽ നോ വേസ്റ്റ് ഇൻസർണേഷൻ സ്ഥാപിക്കുകയും വളരെ ഭംഗിയായി പൊതുജനങ്ങൾക്കോ പരിസര പ്രദേശത്തെ ആളുകൾക്കോ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ 30 മീറ്ററോളം ഉയരത്തിൽ നിർമ്മിച്ച ഈ ഇൻസർണേറ്റർ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിലുള്ള ഇൻസർണേറ്റർ നമ്മുടെ ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ മാലിന്യ നിർമാർജന രംഗത്തും വളരെ നല്ല ഒരു സംവിധാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളം ഇന്ന് അനേകം ഫ്ളാറ്റുകളുടെയും കൂറ്റനെടുപ്പുകളുടെയും
ഷോപ്പിംഗ് മാളുകളുടെയും എല്ലാം നാടുകൂടിയാണ്. ആകാശത്തിൻ്റെ അവസാനിക്കാത്ത അതിരുകളിലേക്ക് വളർന്നു വികസിക്കുന്ന മലയാളിക്ക് ഏറ്റവും കൊടിയ ഭീഷണി അവൻ തന്നെ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളാണ്. ഇവയുടെ സംസ്കരണം വലിയൊരു തലവേദനയായി കൊണ്ടുനടന്നിരുന്ന നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇന്ന് നോ വേസ്റ്റിൻ്റെ ഇൻസിനറേറ്റർ വലിയൊരു സഹായിയായി മാറിയിട്ടുണ്ട്. See, Kerala is one among the fastest growing state in India. In this situation, no, the flats as well as builders, villas, everything is coming up very fast. We are facing a major problem in regard to the waste management. What we can do? This we can arrest by installing the incinerators, like no waste incinerators. That can help you to control the waste management system in the society. So, I request all of you to take care of this, to implement this type of strategies, in this type of installation in your society, in your areas, in your township. That is my major request to you all, to the publics. മറ്റു മാലിന്യ സംസ്കരണ രീതികളെല്ലാം വേണ്ടവിധം പരീക്ഷിച്ച് പരാജയപ്പെട്ടതിനു ശേഷം നോ വേസ്റ്റ് ഇൻസിനറേറ്ററിലേക്ക് തിരിഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഒരു പഞ്ചായത്താണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യത്തെ ഇന്ന് ഫലപ്രദമായി നശിപ്പിച്ചു കളയുവാൻ ഇവർക്ക് കഴിയുന്നു. മാത്രമല്ല, സമീപത്തുള്ള മറ്റു പഞ്ചായത്തുകളിലേക്ക് കൂടി ഈ സംവിധാനം വ്യാപിപ്പിക്കുവാനുള്ള മാതൃകയായും ഈ പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഇത് ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി തട്ടിലായിരുന്നു. അപ്പോൾ അത് കൂടുതലായതിനു ശേഷം മുതൽ പരിസരവാസികൾ വണ്ടി നിരന്തരം വണ്ടി പിടിക്കുക ഇങ്ങനെ തടയും. തടയിന് ശേഷമാണ് 8-9 വർഷങ്ങളിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയത്. അതും ചെറിയ കാലയളവിലായി നടന്നിട്ടുള്ളൂ. അതിനെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലാതെ പറ്റാൻ അങ്ങനെ അത് നിർത്തിവെച്ചതാണ്. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നോ വേസ്റ്റ് എന്നുള്ളൊരു പ്ലാന്റ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 90-100% ഇപ്പോൾ മാലിന്യ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ കൊണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ 2-3 ട്രിപ്പ് കത്തിച്ചാൽ ഇതിനെ കൊണ്ട് കത്തിക്കാൻ അത്രയേ ഉള്ളൂ. ഒരു വണ്ടി നമ്മളെ ഫുള്ള് വണ്ടി കൊണ്ടുവന്നാൽ തന്നെ ഇതിൽ 2 പ്രാവശ്യം ഇട്ട് കത്തിക്കാൻ സംസ്കരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പഞ്ചായത്തിലില്ലോ. കൃത്യമായ അളവുകൾ, അതിനു ചേരുന്ന മെറ്റീരിയലുകൾ, ഗുണനിലവാരത്തിൽ പുലർത്തുന്ന നിഷ്കർഷത എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നതാണ് ഈ ഇൻസിനറേറ്റർ. അതുകൊണ്ട് തന്നെ അനുകർത്താക്കളും വ്യാജന്മാരും എളുപ്പം പരാജയപ്പെടുന്നു. ഉപഭോക്താക്കൾ തന്നെ പ്രചാരകരായി മാറുന്നു എന്നത് ഇവിടെ കേവലം പരസ്യവാചകമല്ല.